Hi, welcome to Roots Garden. കബോധ പുഷ്പം നമ്മൾ സാധാരണ ഡൗ ഓർക്കിഡ് എന്ന് വിളിക്കുന്നു. അതിമനോഹരമായ ഈ പുഷ്പം ഹോളി ഗോസ്റ്റ് ഓർക്കിഡ്, ഫ്ലവർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നെല്ലാം കൂടി അറിയപ്പെടുന്നു. ഓർക്കിഡേസിയ എന്ന ഫാമിലിയിൽ പെടുന്ന ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പെരിസ്റ്റീരിയ എന്നാണ്. ഗ്രീക്ക് വേർഡായ പെരിസ്റ്റീരിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. പെരിസ്റ്റീരിയോൺ എന്നാൽ ഫ്രം ഡൗ, പ്രാവിൽ നിന്നും എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ പൂവിൻ്റെ ഉൾഭാഗത്ത് ഒരു പ്രാവിൻ്റെ രൂപം കാണാം. ഈ ചെടിയുടെ താഴ്ഭാഗം ഒരു ബൾബ് രൂപത്തിലാണ്. അതിൽ നിന്നും ഏകദേശം 120 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ നീണ്ടു വളർന്നു പോകുന്ന തണ്ടിൻ്റെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിടരുന്നത്. തണ്ടിൻ്റെ വശങ്ങളിലായി 4 മുതൽ 20 വരെ പൂക്കൾ ഉണ്ടാകുന്നു. ആദ്യം താഴ്ഭാഗത്തുള്ള മുട്ടുകൾ വിരിങ്ങി തുടങ്ങുന്നു. അങ്ങനെ ചെടിയിലെ പൂക്കൾ മുഴുവൻ വിരിഞ്ഞു കഴിയാൻ ആഴ്ചകൾ വേണ്ടിവരും. ഇവ പൂത്തു നിൽക്കുന്ന സമയം ചുറ്റുപാടും നല്ല സുഗന്ധമായിരിക്കും. ഇത് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. സാധാരണ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരിനം ഓർക്കിഡാണിത്. ആയതിനാൽ തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഓർക്കിഡുകളുടെ കളക്ഷൻ ഉള്ളവരുടെ കയ്യിൽ ഇത് ഉറപ്പായും ഉണ്ടാകും. സൗത്ത് അമേരിക്ക, പനാമ, കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിലാണ് ഡൗ ഓർക്കിഡ് സാധാരണയായി കാണപ്പെടുന്നത്. പനാമയുടെ നാഷണൽ ഫ്ലവറാണ് ഡൗ ഓർക്കിഡ് കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കാണപ്പെടുന്ന ഈ ഡൗ ഓർക്കിഡ് ഏത് കാലത്താണ് ഇവിടെ എത്തിയത് എന്ന് ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് അന്വേഷിക്കുക ഉണ്ടായി. അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞത് ഈ ചെടി 100 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെ കബോധ പുഷ്പം എന്ന കവിതയാണ്. 1916 എഴുതിയ ഈ കവിതയിൽ ഈ പൂവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്. ഇതര സൗരപ്പവീചിയെ മേന്മയാൽ വിദുരമാക്കിയളം കുളിർ വായുവിൽ എതിരക്കുന്നിവിടെ പ്രസരിപ്പോരി മധുരഗന്ധമഹോമതിമോഹനം ഭ്രമര നീലതലാവലികൾ കുമേൽ വിമലമായി മലർ മഞ്ചരിയുന്നിതാ കമടമുള്ളിലെഴുന്ന കളത്തിൽ നീർക്കുമിളതെന്നിര പോൽ വിലസുന്നതോ ധവളമാം സ്ഫടികച്ചിമിഴിവിധം നവസുഗന്ധമുടന്നു തുറന്നതോ അവികലം മണിയാർ നദി നിർമ്മല ചവിയൊടും പുതുചിപ്പി വിടർന്നതോ അതിവിചിത്ര മനോഹര ശില്പമീ പുതിയ പൂക്കര കൗശലശാലയിൽ ഇതിനോടത്തൊരു ദന്തമയങ്ങളാം കൃതികളില്ല വിദേ വിഭൂതന്നെ നീ ആഹഹ നിർമ്മല ലോല മനോജ്ഞമീ വിഹതമെങ്ങനെ വന്നതിനുള്ളിലായി ഗഹനമേ വിധി ചേഷ്ട പിറാവിതിൽ സഹജമോ നിഴലോ മിഴിമായയോ ഒരു വികാരവുമെന്നിയഹോഘകം മരുവിടുന്നിതു മൗനസമാധിയിൽ പറവയിൽ ചിലതുണ്ടവതാരമായി പറയുമെങ്ങനെയാകമവേദികൾ ഭുവനതത്വമന്ദവുമൊന്നുമേ വിവരമില്ല പഠിച്ചു വലഞ്ഞിതേ ഇവനതൻ പരിശുദ്ധ കബോധികേ ഭവതിയൊരു ഇളൻ വിനോടോദണേ.